അങ്ങനെ അവർ മയക്ക് വെടിയൊന്നും വെക്കാതെ നേരെ ലോക്കൽ പോലീസിനെ വിളിച്ച് വെടി സംഭവം നടക്കുന്നത് അമേരിക്കയിലെ ഹവായ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്. ആ കഥ തുടങ്ങുന്നതിന് മുൻപ് ആ ആനയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ടൈക്ക് അതായിരുന്നു ആ ആഫ്രിക്കൻ പിടിയാനയുടെ പേര്. ഫീമെയിൽ ആഫ്രിക്കൻ ബുഷ് എലഫൻറ്റ് അതായിരുന്നു ടൈക്ക്. ആഫ്രിക്കയിലെ മൊസാംബിക്കിൽ നിന്നുമാണ് ഈ ആനയെ കൊണ്ടുവരുന്നത്. 1974 ഈ ആനക്കുട്ടി ജനിക്കുന്നത്. പഴയ കാലത്തെ ഒരു വിനോദമായിരുന്നു സർക്കസ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നതും ആനകളെ തന്നെയായിരുന്നു. അതെ, പിടിയാനകളെ. അതിനുവേണ്ടി ആഫ്രിക്കയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന ഒരാനയാണ് ടൈക്ക്. ഹോണലുലു എന്ന് പറയുന്നത് അമേരിക്കൻ സംസ്ഥാനമായ ഹവായിയുടെ തലസ്ഥാനമാണ്. ഹോണലുലു എന്ന് പറയുന്നത് ചരിത്രപരമായും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലമാണ്. പേൾ ഹാർബർ അതായത് സെക്കൻഡ് വേൾഡ് വാറിൽ നടന്ന ഒരു യുദ്ധം ആരും തന്നെ മറന്നു കാണില്ല. കളി കഴിഞ്ഞുള്ള കൂടാരത്തിനു പിന്നിലെ ക്രൂരതകളുടെ പരമ്പര ആരും തന്നെ അന്വേഷിക്കാറില്ല. 1994 ഓഗസ്റ്റ് 20 കളിക്കിടെ ഈ സംഭവം നടക്കുന്നത്. ആദ്യം അവരുടെ പരിശീലകനായ അലൻ ക്യാമ്പബൽ എന്ന ആളെ അതിക്രൂരമായി കൊലപ്പെടുത്തി. അതിനുശേഷം ഡെല്ലാസ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു തൊഴിലുകാരനെ അതിമൃഗീയമായി പരിക്കേൽപ്പിച്ചു. അങ്ങനെ അവൾ നേരെ സർക്കസിൻ്റെ പുറത്തോട്ടാണ് വരുന്നത്. അങ്ങനെ ടൈക്ക് സർക്കസ് കൂടാരത്തിൽ നിന്നും നേരെ പോകുന്നത് കാക്കോ ആക്കോ എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റിലേക്കാണ്. ബിസിനസ് കാര്യങ്ങൾക്ക് ഒരുപാടധികം മുൻതൂക്കങ്ങൾ നൽകുന്ന ഒരു സ്ഥലമാണിത്. അങ്ങനെ ടൈക്ക് 30 ആ തെരുവിലൂടെ പരിഭ്രാന്തി സൃഷ്ടിച്ച് ഓടിക്കൊണ്ടിരുന്നു. ആനയെ തിരിച്ച് ശാന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ആനയെ മയക്ക് വെടിച്ച് തളക്കാനോ ഒന്നും അവർ ശ്രമിച്ചില്ല. നേരെ ലോക്കൽ പോലീസ് വന്ന് ആനയ്ക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. 86 ആനയ്ക്ക് നേരെ ഷൂട്ട് ചെയ്തു. അങ്ങനെ അതിൻ്റെ മുറിവ് കാരണം ആന ചെരിഞ്ഞു. ഒരുപക്ഷെ കുപ്രസിദ്ധി നേടി ചെരിയാനാകും ആ ആഫ്രിക്കൻ പിടിയാനയുടെ വിയോഗം. ആനയെന്ന് പറയുന്നത് കാട്ടിൽ വസിക്കുന്ന ജീവിയാണ്. അത് നാട്ടിൽ എപ്പോൾ വേണമെങ്കിലും ഇടയാം, പരിഭ്രാന്തി സൃഷ്ടിക്കാം. ഒരുപക്ഷെ അവർ ഒരു കൊലയാനയെ മാറിയിട്ടുണ്ടെങ്കിൽ അതവർക്ക് നേരിടേണ്ടി വന്ന ക്രൂരതകൾ കൊണ്ട് മാത്രമാണ്. ആനപ്രേമികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കഥയാണ് ടൈക്കിൻ്റെ ജീവിതം. പുത്തൻ വീഡിയോകളിലൂടെ പുത്തൻ അറിവ് ലഭിക്കാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. എല്ലാവർക്കും തിരുവോണ ആശംസകൾ. Yeah.